നമസ്കാരം കുട്ടികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ട്രിഗണോമെട്രിക് റേഷ്യോസിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു. നമ്മൾ ഇനി ചില ട്രിഗണോമെട്രിക് ഫോർമുലകളും അത് പ്രൂവ് ചെയ്യുന്ന വിധമൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇന്നത്തെ ഈ ക്ലാസ്സിൽ കഴിഞ്ഞ ദിവസം ഞാൻ ഏതാണ്ട് ഗൂഗിൾ മീറ്റിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, ഒരിക്കൽ കൂടി അത് നമ്മൾ റിവൈൻഡ് ചെയ്യുകയാണ്. ഏതാനും ട്രിഗണോമെട്രിക്കൽ ഫോർമുലകൾ, സൈൻ റൂള്, കൊസൈൻ റൂള് ഇവയൊക്കെ ഏതാണെന്നും അതിൻ്റെ ആപ്ലിക്കേഷൻ എവിടെയാണ് വരുന്നതെന്നൊക്കെയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ഫോർമുല ഫോർ ഫൈൻഡിങ് സൊല്യൂഷൻ ഓഫ് ട്രയാങ്കിൾസ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് ട്രിഗണോമെട്രി യൂസിങ് സൈൻ റൂൾ ആൻഡ് കൊസൈൻ റൂൾ. സൈൻ റൂൾ കൊസൈൻ റൂൾ ഉപയോഗിച്ച് ട്രയാങ്കിളുകൾ നമ്മൾ സോൾവ് ചെയ്യുക, അതായത് അതിൻ്റെ സൈഡുകളും അതിൻ്റെ ആംഗിളുകളും തമ്മിലുള്ള റേഷ്യോകളെക്കുറിച്ചാണ് ഈ രണ്ട് ഫോർമുലകൾ ഈ രണ്ട് റൂളുകളിൽ പ്രതിപാദിക്കുന്നത്. അപ്പോഴേ നമ്മൾ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു ട്രയാങ്കിൾ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നു. അതിൻ്റെ ഓരോ ആംഗിൾ എ ബി സി എന്ന് ക്യാപിറ്റൽ ലെറ്റർ എ ബി സി എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നു. എ എന്ന ആംഗിളിൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡിന് സ്മോൾ ലെറ്റർ എ എന്ന് കൊടുത്തിരിക്കുന്നു. ബി എന്ന ആംഗിളിന് ഓപ്പോസിറ്റുള്ള സൈഡ് സ്മോൾ ലെറ്റർ ബി എന്ന് കൊടുത്തിരിക്കുന്നു. ക്യാപിറ്റൽ സി എന്ന ഈ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡിന് സ്മോൾ ലെറ്റർ സി എന്ന് കൊടുത്തിരിക്കുന്നു. അപ്പോൾ സ്മോൾ ലെറ്റർ കൊടുത്തിരിക്കുന്നത് ആ സൈഡുകളും ക്യാപിറ്റൽ ലെറ്റർ എ ബി സി എന്ന് കൊടുത്തിരിക്കുന്നത് ഈ അതിൻ്റെ ആംഗിളുകളുമാണ് എന്ന് ഓർമ്മയിൽ വെക്കുക. അതിനനുസരിച്ച് ആ ഈ ലെറ്ററുകൾ ഉപയോഗിച്ചാണ് ഈ ഫോർമുലകൾ നമ്മളിവിടെ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സൈൻ റൂൾ എന്താണെന്ന് ചോദിച്ചാൽ, സൈൻ റൂൾ സ്റ്റേറ്റ് ദാറ്റ് സൈൻ ഓഫ് ദി ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് ഓപ്പോസിറ്റ് സൈഡ്സ്. അതായത് ഒരു ആംഗിളിൻ്റെ, ഒരു ട്രയാങ്കിളിലെ ഒരു ആംഗിളിൻ്റെ സൈൻ വാല്യൂ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡുമായിട്ട് പ്രൊപ്പോർഷണലാണ്. അപ്പം എ എന്ന ആംഗിള് അതിൻ്റെ സൈഡുമായിട്ട് സൈൻ എ ഈസ് പ്രൊപ്പോർഷണൽ ടു സൈഡ് എ, സൈൻ ആംഗിൾ ബി ഈസ് പ്രൊപ്പോർഷണൽ ടു സൈഡ് ബി, സൈൻ ആംഗിൾ സി ഈസ് പ്രൊപ്പോർഷണൽ ടു സൈഡ് സി. അപ്പോൾ സോ അതുകൊണ്ട് നമുക്ക് പ്രൊപ്പോർഷണലായിട്ടുള്ള രണ്ട് ടേമുകളുടെ റേഷ്യോകൾ തുല്യമായിരിക്കും. അപ്പോൾ അതിൻ്റെ റേഷ്യോ എടുക്കും, സൈൻ എ ഈസ്വൽ എ ബൈ സൈൻ എ ഈസ്വൽ ടു ബി ബൈ സൈൻ ബി ഈസ്വൽ ടു സി ബൈ സൈൻ സി ഈസ്വൽ ടു എ കോൺസ്റ്റന്റ്. അതാണ് സൈൻ റൂള്. ദിസ് റിലേഷൻഷിപ്പ് ഈസ് നോൺ ആസ് സൈൻ റൂൾ. എ ബൈ സൈൻ എ ഈസ്വൽ ടു ബി ബൈ സൈൻ ബി ഈസ്വൽ ടു സി ബൈ സൈൻ സി. ക്യാപിറ്റൽ സി ഓർക്കണം, ക്യാപിറ്റൽ സി എന്ന് പറയുന്നത് ആംഗിളിനെ സൂചിപ്പിക്കും. സൈൻ സി, ഇത് സ്മോൾ ലെറ്റർ സി എന്ന് പറയുന്നത് സൈഡിനെ സൂചിപ്പിക്കുന്നു. അതുപോലെ സ്മോൾ ലെറ്റർ എ സൈഡിനെ സൂചിപ്പിക്കുന്നു. ആ എ എന്ന സൈഡ് ആംഗിൾ എയുടെ സൈനുമായി പ്രൊപ്പോർഷണലാണ്, അല്ലെങ്കിൽ അതിൻ്റെ നമ്മളുടെ റേഷ്യോകൾ തുല്യമാണ്. അപ്പോൾ ഒരു ട്രയാങ്കിളിൽ മൂന്ന് സൈഡുകളുമുണ്ട്, എ ബി സി, സ്മോൾ ലെറ്റർ എ ബി സി എന്ന മൂന്ന് സൈഡുകളും ക്യാപിറ്റൽ എ ബി സി എന്ന മൂന്ന് ആംഗിളുകളുമുണ്ട് എങ്കിൽ അത് തമ്മിലുള്ള റേഷ്യോ ആണ് ഈ റൂളിൽ പ്രതിപാദിച്ചിരിക്കുന്നത്, സൈൻ റൂൾ എന്ന് പറയുന്നത്. ഇനി കൊസൈൻ റൂൾ എന്താണെന്ന് നോക്കാം. ദ കൊസൈൻ റൂൾ എക്സ്പ്രസ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ കൊസൈൻ ഓഫ് ആംഗിൾ ആൻഡ് ദ സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ. ആ ഓരോ ആംഗിളുകളും ഒരു ട്രയാങ്കിളിലെ ഓരോ ആംഗിളുകളും കൊസൈൻ ഓഫ് ആൻ ആംഗിളും അതിൻ്റെ സൈഡുകൾ തമ്മിലുള്ള റിലേഷനെയാണ് ഈ റൂളിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ റൂൾ എന്താണെന്ന്, ഒന്നാമത്തെ റൂള്, കോസ് എ ഈസ് ഈക്വൽ ടു ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ബൈ ടു ബി സി. കോസ് എ, കോസൈൻ റൂൾ എന്ന് പറയുന്നത് കോസ് സൈൻ കോസ് അടുത്ത റേഷ്യോ ആണ്. കോസ് കോസ് എ, കോസ് ഓഫ് ആംഗിൾ എ, ആംഗിൾ എ, ആംഗിൾ എയുടെ കോസ് എന്ന് പറയുന്നത് കോസ് ആംഗിൾ എ ഈസ് ഈക്വൽ ടു ബാക്കി ഇത് ഇവിടെ വരുന്ന എല്ലാ സൈഡുകളാണ്, ബി സ്മോൾ ലെറ്റർ ആണ്, ഓരോന്നിനും പ്രത്യേകം പറയുന്നില്ല. ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് എ സ്ക്വയർ. അപ്പോൾ കോസ് എ ഈസ് ഈക്വൽ ടു ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ബൈ ടു ബി സി. എ എന്ന ആംഗിളിന് നോക്കുമ്പോൾ കോസ് എ ഈസ് ഈക്വൽ ടു ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ബൈ ടു ബി സി. ഇതിനൊരു ഒരു ഓർഡറുണ്ട്, ആ ആംഗിളിൻ്റെ എതിര
അല്ലാത്ത സൈഡുകളാണ് ബി സ്ക്വയറും ബിയും സിയും. അപ്പോൾ ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ബൈ ടു ബി സി. അതുപോലെ കോസ് ബി ഇസ് ഈക്വൽ ടു ഇവിടെ ബി വന്നു കഴിയുമ്പോൾ ഇവിടെ സി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ബൈ ടു സി എ ടു സി എ. അതുപോലെ തന്നെ കോസ് സി ഇസ് ഈക്വൽ ടു കോസ് ഓഫ് ആംഗിൾ സി. ആംഗിൾ സി സി എന്ന് പറയുമ്പോൾ ഈ ആംഗിളിൻ്റെ വാല്യൂ ആണ് ഉദ്ദേശിക്കുന്നത്. ഈ ലെറ്റർ അല്ല, നിങ്ങൾ ഓർക്കുക. ഇവിടെ ഇപ്പോൾ 30 ഡിഗ്രിയോ 40 ഡിഗ്രിയോ ആണെങ്കിൽ കോസ് 40 എന്ന് വരും. എ ബി സി എന്ന് പറയുന്നത് സൈഡിൻ്റെ നീളമാണ്. ഇത് 5 സെൻറ്റിമീറ്റർ, 4 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അങ്ങനെ അതിനനുസരിച്ചുള്ള വാല്യൂ വരും. അപ്പോൾ ആ നമ്മൾ ആ വാല്യൂ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഫോർമുല വെച്ചിരിക്കുന്നത്. അപ്പം എ എന്ന് പറയുന്നത് ഈ എ സൈഡിൻ്റെ നീളം എത്രയാണ്, ബി എന്ന് പറയുന്നത് ബിയുടെ നീളം എത്രയാണ്, സി എന്ന് പറയുന്നത് സിയുടെ സി എന്ന് പറയുന്നത് ഈ സൈഡിൻ്റെ നീളം എത്രയാണ്, അതാണ് ആ വാല്യൂ ആണ് അവിടെ സി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അത് ഓർക്കുക. എ ക്യാപിറ്റൽ എ ബി സി എന്ന് പറയുന്നത് എ എന്ന ആംഗിൾ എത്ര ഡിഗ്രിയാണ്, ബി എന്ന ആംഗിൾ എത്ര ഡിഗ്രിയാണ്, സി എന്ന ആംഗിൾ എത്ര ഡിഗ്രിയാണ്. അപ്പോൾ കോസ് സി എന്ന് പറഞ്ഞാൽ കോസ് ഇത് സി 60 ഡിഗ്രി ആണെങ്കിൽ കോസ് 60 സമം സൈഡ് എയുടെ എല എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് സി സ്ക്വയർ ബൈ 2ab. എ സ്ക്വയർ കോസ് സി സി എന്ന ആംഗിളിൻ്റെ കോസ് ഇസ് ഈക്വൽ ടു എ സ്ക്വയർ. അതല്ലാതെ ഇപ്പോൾ സി എന്ന് പറയുമ്പോൾ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. സി എ ബി സി എന്നുള്ള 3 ലെറ്ററുകൾ മാത്രമേ ഇതിൻ്റെ അകത്തുള്ളൂ എന്ന് ഓർക്കുക. അപ്പം സി കോസ് സി ഇസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് സി സ്ക്വയർ ഡിവൈഡ് ബൈ 2ab. അപ്പോൾ ആ ഓർഡർ ഇത് ഓർത്തിരിക്കാൻ എളുപ്പമുള്ള ഒരു ഫോർമുലകളാണ്. ഇത്ര വലുതാണെന്ന് വെച്ചാലും ഓർത്തിരിക്കുക. കോസ് എ ഇസ് ഈക്വൽ ടു ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ബൈ 2bc. കോസ് ബി ഇസ് ഈക്വൽ ടു ബി ഇല്ലാത്ത ബാക്കി സിയും എയും സി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ബൈ 2ca. ഇനി കോസ് സി ഇസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് സി സ്ക്വയർ ഡിവൈഡ് ബൈ 2ab. ഈ കൂട്ടിയിരിക്കുന്ന സംഖ്യകൾ എയും ബിയും ആണ്. അത് താഴെ 2ab. ഇതാണ് ദി എബോ റിലേഷൻഷിപ്പ് ഈസ് ടേംഡ് ആസ് കോസൈൻ റൂൾ, വേർ എ ബി സി ആർ ദി സൈഡ് ഓഫ് ദി ട്രയാംഗിൾസ് ഓപ്പോസിറ്റ് ടു ആംഗിൾസ് ക്യാപിറ്റൽ എ ബി സി ആർ ഷോൺ ഇൻ ദ ഫിഗർ. എ സ്മോൾ ലെറ്റർ എ ബി സി എന്നത് സൈഡുകളും ക്യാപിറ്റൽ എ ബി സി എന്നുള്ളത് ആംഗിളുകളുമാണ്. ഒന്നുകൂടെ ഓർക്കുക, എയുടെ ഓപ്പോസിറ്റ് സൈഡാണ് സ്മോൾ ലെറ്റർ എ എന്ന സൈഡ്. ആംഗിൾ എയുടെ ഓപ്പോസിറ്റാണ് സ്മോൾ ലെറ്റർ എ എന്ന സൈഡ്. ആംഗിൾ ബിയുടെ ഓപ്പോസിറ്റാണ് സ്മോൾ ലെറ്റർ ബി എന്ന സൈഡ്. ആംഗിൾ സിയുടെ ഓപ്പോസിറ്റാണ് സ്മോൾ ലെറ്റർ സി എന്ന സൈഡ്. ഓക്കെ, അപ്പോൾ ഇതുപയോഗിച്ച് നമ്മൾ ട്രയാംഗിളിൻ്റെ ഏതെങ്കിലും 3 വാല്യൂകൾ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആംഗിളും പിന്നെ സൈഡുകളോ ആംഗിളുകളോ ആയിട്ട് 3 വാല്യൂകൾ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബാക്കി 3 വാല്യൂകൾ നമ്മൾ അതിൽ നിന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. അതാണ് ഈ സൈൻ റൂളും കോസൈൻ റൂളും അതിൻ്റെ ഉപയോഗം. ഇനി അടുത്തത് വാല്യൂസ് ഓഫ് യൂസ് ഓഫ് ട്രിഗ്നോമെട്രിക്കൽ ടേബിൾസ്. ട്രിഗ്നോമെട്രിക് ടേബിളിൻ്റെ ഉപയോഗം. ട്രിഗ്നോമെട്രിക് ടേബിളുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ടേബിളായിട്ട് ഒരു കാർട്ടായിട്ട് വാങ്ങാൻ കിട്ടും, അല്ലെങ്കിൽ ക്ലാർക്സ് ടേബിളിൻ്റെ അകത്തുണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ അവസാന പേജുകളിലും കൊടുത്തിട്ടുണ്ട് ട്രിഗ്നോമെട്രിക് ടേബിളും ലോഗരിഥമിക് ടേബിളും ഒക്കെ ഈ പുസ്തകത്തിൻ്റെ അവസാന പേജുകളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം വാല്യൂസ് ഓഫ് ട്രിഗ്നോമെട്രിക്കൽ റേഷ്യോസ് ഫ്രം 0° to 90° ക്യാൻ ബി ഫൗണ്ട് മെഷറിംഗ് ദ ലെങ്ത് ഓഫ് ഓപ്പോസിറ്റ് സൈഡ് അഡ്ജസൻറ്റ് സൈഡ് ആൻഡ് ഹൈപ്പോട്ടനൂസ് ഓഫ് എ പർട്ടിക്കുലർ ഫോർ എ പർട്ടിക്കുലർ ഡിഗ്രി. ഒരു നിശ്ചിത ഡിഗ്രി ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡും അഡ്ജസൻറ്റ് സൈഡും ഹൈപ്പോട്ടനൂസും അളന്നിട്ട് നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പം അങ്ങനെ ഓരോ റേഷ്യോ വരുമ്പോൾ അതിൻ്റെ ഓരോ റേഷ്യോകളും അളന്ന് നമുക്ക് കണ്ടുപിടിക്കുക എന്നുള്ളത് പ്രായോഗികമാണ്. അതുകൊണ്ട് മാത്തമെറ്റീഷ്യൻസ് പ്രിപ്പയർഡ് വാല്യൂസ് ഓഫ് ട്രിഗ്നോമെട്രിക്കൽ റേഷ്യോസ് ഫോർ ഓൾ അക്യൂട്ട് ആംഗിൾസ് ആൻഡ് ടാബുലേറ്റഡ് ദീസ് ടേബിൾ ആർ ടേംഡ് ആസ് ജോമെട്രിക്കൽ ടേബിൾസ് ട്രിഗ്നോമെട്രിക്കൽ ടേബിൾസ് ഗിവൺ അറ്റ് ദ എൻഡ് ഓഫ് ദിസ് ബുക്ക് ഓൾസോ ക്യാൻ ബി സീൻ ഫ്രം എനി മാത്തമെറ്റിക്കൽ ടേബിൾ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോ ടേബിൾ ആംഗിളിൻ്റെയും സൈഡുകളും ആംഗിളുകളും അളന്ന് അതിൽ നിന്ന് എ ബൈ ബി എത്രയാണ്, സി ബൈ ഡി ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന് ഓപ്പോസിറ്റ് സൈഡിൻ്റെ നീളം എത്ര, ഹൈപ്പോട്ടന്യൂസിൻ്റെ നീളം എത്ര, അതിനെ ഹരിച്ച് നമ്മളെ വാല്യൂ കണ്ടുപിടിക്കുന്നതിന് പകരം എല്ലാ ആംഗിളുകളുടെയും വാല്യൂകൾ അതൊരു മാത്തമെറ്റീഷ്യൻസ്
കണ്ടുപിടിച്ച് അതൊരു ടേബിളാക്കി വെച്ചിരിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ട്രിഗണോമെട്രി ടേബിൾ എന്ന് പറയുന്നത്. ആ പുസ്തകത്തിൻ്റെ അവസാനം കൊടുത്തിരിക്കുന്നു. അപ്പോൾ ആ ടേബിളിൽ നമ്മൾ മനസ്സിലാകും, ഇറ്റ് ഈസ് ക്ലിയർ ടു അസ് ദാറ്റ് വാല്യൂസ് ഓഫ് സൈൻ ആൻഡ് ടാൻ ഇൻക്രീസസ് ഗ്രാജുവലി, വൈൽ വാല്യൂസ് ഓഫ് കൊസൈൻ ഡിക്രീസസ് ഗ്രാജുവലി ഫ്രം ദി റേഞ്ച് ഓഫ് 0 to 90. അപ്പോൾ സൈനിൻ്റെ വാല്യൂവും ടാനിൻ്റെ വാല്യൂവും 0 to 90 പോകുമ്പോൾ ആംഗിൾ കൂടുമ്പോൾ അതിൻ്റെ വാല്യൂ കൂടുന്നു. നേരെ മറിച്ച് കോസ് തീറ്റ അല്ലെങ്കിൽ കൊസൈൻ എന്ന് പറയുന്ന വാല്യൂ അത് 0 to 90 ആംഗിൾ കൂടുമ്പോഴും അതിൻ്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കും, കുറഞ്ഞു വരുന്നു. അതുകൊണ്ട് അതിൻ്റെ മീൻ ഡിഫറൻസ് ടേബിൾ നോക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പറയാം. എങ്കിലും മീൻ ഡിഫറൻസ് വരുമ്പോൾ സൈനിൻ്റെയും ടാനിൻ്റെയും വാല്യൂവിൻ്റെ കൂടെ മീൻ ഡിഫറൻസ് ആഡ് ചെയ്യുകയും കൊസൈൻ്റെ കൂടെ വാല്യൂ മീൻ ഡിഫറൻസ് സബ്ട്രാക്ട് ചെയ്യുകയും വേണം. ഹെൻസ് ആഡ് മീൻ ഡിഫറൻസ് വാല്യൂസ് ഇൻ സൈൻ ആൻഡ് ടാൻ ടേബിൾസ്, സബ്ട്രാക്ട് മീൻ ഡിഫറൻസ് വാല്യൂ ഇൻ കേസ് ഓഫ് കോസ് ടേബിൾ. കോസ് ടേബിളിൻ്റെ കേസിൽ അത് സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യാം. ഓവർ ഇൻഡിക്കേഷൻ സബ്ട്രാക്ട് ഇൻ കൊസൈൻ ടേബിൾ ടു അവോയ്ഡ് മിസ്റ്റേക്ക് ബൈ ഓവർ സൈറ്റ്. അത് നമ്മൾ ആ ടേബിളിൽ അവിടെ സബ്ട്രാക്ട് ചെയ്യാനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോ ആംഗിളിൻ്റെ വാല്യൂ ഫൈൻഡ് ദ വാല്യൂ ഓഫ് സൈൻ 44° 56' അതിൻ്റെ വാല്യൂ എത്രയാണെന്ന് നമ്മൾ ടേബിളിൽ നിന്ന് കാണണം. ടേബിള് എടുക്കാം. ആദ്യം നമുക്ക് ലോഗരിതം ടേബിള് എന്താണെന്നൊന്ന് കാണാം. ഇങ്ങനെ ഈ നാച്ചുറൽ സൈൻ വാല്യൂകൾ കൊടുത്തിരിക്കുന്ന ടേബിളാണ് ഇത്. ഒന്നാമത്തെ പേജ് അതായത് 0° മുതൽ 44° വരെ ഒരു പേജിൽ, അടുത്ത പേജിൽ നാച്ചുറൽ സൈൻ 45 നാച്ചുറൽ ടാൻജൻ്റ് ആണ് വന്നത് മുൻപത്തെ സൈൻ്റെ. അടുത്ത പേജിൽ ഈ 44 മുതൽ 45 മുതൽ 90° വരെ അടുത്ത പേജിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം 0° പിന്നെ മിനിറ്റുകൾ, 1° എന്ന് പറയുന്നത് 60 മിനിറ്റായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം പിന്നെ ഇപ്പം 10° 30 മിനിറ്റിൻ്റെ വാല്യൂ കാണണമെങ്കിൽ അതാണ് 10 ഈ ഡിഗ്രി ഇങ്ങനെ നോക്കുക. ഡിഗ്രി വാല്യൂ 0, 1, 2, 3, 4, 5, 9, 10 ഡിഗ്രി ഇതെല്ലാം ഡിഗ്രീസ് തന്നെയാണ് ഡിഗ്രിയിൽ കൊടുത്തിരിക്കുന്നു. അത് 30 മിനിറ്റിൻ്റെ വാല്യൂ എത്രയാണെന്ന് കാണണമെങ്കിൽ 801.82 30 മിനിറ്റ് മുകളിൽ നോക്കാം. 30° എന്ന് ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഡെസിമൽ സിസ്റ്റത്തിൽ 0° 5.5 30° 1 ഡിഗ്രി 60 മിനിറ്റാണല്ലോ. അപ്പോൾ 30 മിനിറ്റ് എന്ന് പറയുന്നത് 1 ഡിഗ്രിയുടെ പകുതിയാണ്, അതായത് 0.5 ഡിഗ്രി. അപ്പോൾ 10° 30 മിനിറ്റ് ഈസ് ഈക്വൽ ടു 1822 എന്നല്ല എഴുതേണ്ടത്. പോയിൻ്റ് ആദ്യത്തേതിന് മാത്രം പോയിൻ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ പോയിൻ്റ് ഇടുമ്പോൾ നമ്മൾ പോയിൻ്റ് മുമ്പിൽ ഒരു 0 ചേർത്തിട്ട് എഴുതാവുള്ളൂ. അപ്പോൾ എഴുതുമ്പോൾ 0.1822 എന്ന് നമ്മൾക്ക് അതിൻ്റെ ആൻസർ കിട്ടും. അത് 10° 30 മിനിറ്റ്. ഇനി 10° 30 കഴിഞ്ഞാൽ പിന്നെ 36 ഉള്ളൂ. 31, 32, 33 കാണണമെങ്കിൽ എന്ത് ചെയ്യും? അവിടെയാണ് നമ്മൾ ഈ മീൻ ഡിഫറൻസ് എന്നുള്ള ടേബിള് എടുക്കുക. ആ മീൻ ഡിഫറൻസ് അതായത് 33° എടുക്കേണ്ടത്. 10° 33 മിനിറ്റാണ് കാണേണ്ടതെന്ന് വിചാരിക്കുക. 30, 36 33 മിനിറ്റിൻ്റെ വാല്യൂ ആണ് കാണേണ്ടത്. 10° നമ്മൾ 30 എടുത്തു, 1822 എന്ന് അവിടെ എഴുതി. നേരെ ഇനി 30ൻ്റെ കൂടെ 3 കൂട്ടിയാലേ 33 ആവുള്ളൂ. അപ്പോൾ നമ്മളിവിടെ നേരെ ഈ 3 നേരെ ഉള്ള വാല്യൂ എത്രയാണ് നോക്കുക. ഇതിൻ്റെ കോളത്തിൽ തന്നെ, ഈ 10° കോളത്തിൽ തന്നെ മീൻ ഡിഫറൻസ് 3 എത്രയാണ് നോക്കുക. ഈ ഇവിടെ നമുക്ക് വാല്യൂ കിട്ടുന്നു 9 കിട്ടും. ആ 9 കൂടെ ഈ 1822 കൂട്ടത്തിൽ ആഡ് ചെയ്യണം. 10° 30 മിനിറ്റിൻ്റെ താഴെ 1822 ഉണ്ട്. അതിൻ്റെ കൂടെ മുമ്പേ മീൻ ഡിഫറൻസ് ആയ 9 കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയായി? 1822 + 9 1844 2 2 + 9
രണ്ടുമൊന്നും സോറി 33 1. അപ്പോൾ 1822 പ്ലസ് 9 1831, അതാണ് 0.1831 ആണ് എൻ്റെ ആൻസർ. 10 ഡിഗ്രി 33 മിനിറ്റിൻ്റെ ആൻസർ. അപ്പോൾ അതാണ് മീൻ ഡിഫറൻസ് ആഡ് ചെയ്യുന്നത്. അങ്ങനെയാണ്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ കണ്ട പ്രോബ്ലംസ് ഓരോന്ന് ചെയ്ത് നോക്കാം. ഇവിടെ ഫൈൻഡ് ദ വാല്യൂ ഓഫ് സൈൻ 44 ഡിഗ്രി 56 മിനിറ്റ്. 44 ഡിഗ്രി 60 മിനിറ്റ്. വെരിഫൈ ഫ്രം നാച്ചുറൽ സൈൻ ടേബിൾ. സൈൻ 44 ഡിഗ്രി 54 മിനിറ്റ് ആണ്. ഇവിടെ നോക്കുക, ഫോർ ഡിഗ്രി മുകളിൽ നോക്കിയാൽ ചെറുതാക്കാം. കണ്ടോ, 54 വരെയുള്ളൂ മാക്സിമം. 56 ഇല്ല, 54 മിനിറ്റ് വരെയാണ് ഉള്ളത്. അപ്പം 44 ഡിഗ്രി 54 മിനിറ്റ് 7059 എന്ന് കിട്ടും. അതാണ് 7059 എന്ന് കിട്ടും. 44 ഡിഗ്രി 54 മിനിറ്റ് ഇസിക്വൽ ടു 0. നമ്മൾ 7059 എന്ന് അവിടെ എഴുതിയിരിക്കുന്നത് എന്ന് വെച്ചാൽ അങ്ങനെ എഴുതരുത്. പോയിന്റ് അവിടെയുണ്ട്, അതിന് മുമ്പിൽ 0 ആണ്. 0.7059 എന്ന് കിട്ടും. ഇനി മീൻ ഡിഫറൻസ് 54 നമുക്ക് വേണ്ടത് 44 ഡിഗ്രി 56 മിനിറ്റ് ആണ്. അപ്പോൾ മീൻ ഡിഫറൻസ് രണ്ടും കൂടെ കൂട്ടണം. അപ്പോൾ ആ മീൻ ഡിഫറൻസ് രണ്ട് മീൻ ഡിഫറൻസ് എത്രയാണെന്ന് നോക്കണമെങ്കിൽ ഇവിടെ ഈ രണ്ടാമത്തെ മീൻ ഡിഫറൻസ് രണ്ട് എത്രയാണ് ഇവിടെ നോക്കുക. രണ്ടിൻ്റെ താഴെ ഈ രണ്ടാമത്തെ കോളത്തിൽ 44 ഡിഗ്രി 2 4 ഇവിടെ മീൻ ഡിഫറൻസ് സോറി മീൻ ഡിഫറൻസ് 4 ആണ്. ഈ 4 കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യണം. എത്രയുടെ കൂട്ടത്തിൽ 5 7059 കൂട്ടത്തിൽ 4 കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ 7063 എന്ന് കിട്ടും. അപ്പോൾ 4 കൂടെ ആഡ് ചെയ്ത് 7063 ആഡ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ആൻസർ 44 ഡിഗ്രി 56 മിനിറ്റ് ഇസീക്വൽ ടു 0.7063. അതാണ് ആൻസർ. ഇനി ഫൈൻഡ് ദ വാല്യൂ ഓഫ് സൈൻ 25 ഡിഗ്രി 40 മിനിറ്റ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് സൈൻ 25 ഡിഗ്രി 40 മിനിറ്റ് നോക്കാം. നാച്ചുറൽ സൈൻ ടേബിളിൽ 25 ഡിഗ്രി 36 ഉള്ളൂ. നോക്കാം, 25 ഡിഗ്രി 30, ചോദ്യം എത്രയാണ്? 25 ഡിഗ്രി 36 മിനിറ്റ്, സോറി 25 ഡിഗ്രി 40 മിനിറ്റ് ആണ് നമുക്ക് കാണേണ്ടത്. 25 ഡിഗ്രി 40 മിനിറ്റ് ഇവിടെ ഉണ്ടോ നോക്കാം. 25 ഡിഗ്രി മുകളിലേക്ക് 40 ഇല്ല, 36 കഴിഞ്ഞ് 42 ആണ്. 36 കഴിഞ്ഞ് 42 ആണ്. അപ്പോൾ നമുക്ക് 40 ആണ് കാണേണ്ടത്. 36 പ്ലസ് 4, മീൻ ഡിഫറൻസ് 4 കൂടെ കാണണം. അപ്പോൾ 36 താഴെ എന്താണെന്ന് നോക്കാം. 25 ഡിഗ്രി 36 മിനിറ്റ്, 25 ഡിഗ്രി 36 മിനിറ്റിൻ്റെ വാല്യൂ 4321. അതവിടെ ബുക്കിൽ എഴുതി വെക്കുക. 0.4321 മീൻ ഡിഫറൻസ് നമ്മുടെ 36 കൂട്ടത്തിൽ 4 കൂടെ കൂട്ടിക്കഴിഞ്ഞാലേ 40 ആവുള്ളൂ. 36 കൂട്ടത്തിൽ 4 കൂടെ കൂട്ടിയാലേ 40 ആവുള്ളൂ. അപ്പോൾ 4 എന്നുള്ള ഇതിൻ്റെ താഴെ ഏതാ വരുന്നത് സംഖ്യ? 25 11. അപ്പോൾ 4321 പ്ലസ് 11, അതാണ് ഇവിടെ കാണിച്ചത്. 4321, 25 ഡിഗ്രി 36 മിനിറ്റ്, 0.4321. 36 മിനിറ്റിൻ്റെ കൂടെ 4 കൂടെ കൂട്ടിയാൽ 40 ആവും. 36 പ്ലസ് 4, അപ്പം നമുക്ക് കാണേണ്ട വാല്യൂ 25 ഡിഗ്രി 40 മിനിറ്റ് ആണ്. അപ്പോൾ 25 ഡിഗ്രി 36 മിനിറ്റ് ആണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. മീൻ ഡിഫറൻസ് 4 കൂടെ കൂട്ടിയാൽ 25 ഡിഗ്രി 40 മിനിറ്റ് ആവും. അപ്പോൾ മീൻ ഡിഫറൻസിൻ്റെ വാല്യൂ 11 ആണ്. അത് രണ്ടും കൂടെ ആഡ് ചെയ്യാം. സൈൻ 25 ഡിഗ്രി 40 മിനിറ്റ് ഈസ് ഈക്വൽ ടു 0.4332 ആഡ് ചെയ്യാം. 1 1 2 2 1 3 3 4. അപ്പോൾ 0.4332 ഇതാണ് ലോഗരിതം ഇതിൻ്റെ ആൻസർ.
ടേബിൾ നോക്കി കണ്ടുപിടിക്കുക മാത്രം, കൃത്യമായ വാല്യൂ കിട്ടുന്നില്ലെങ്കിൽ അതിന് നമുക്ക് പിന്നെ മീൻ ഡിഫറൻസ് ടേബിളിൽ നോക്കുക. സൈൻ ആണെങ്കിൽ മീൻ ഡിഫറൻസ് ആഡ് ചെയ്യുക. അപ്പം നമ്മൾ സൈൻ വാല്യൂ 44 മുകളിലേക്കുള്ളത് നമ്മൾ അടുത്ത പേജിലാണ് കൊടുത്തിരിക്കുന്നത്, വാല്യൂസ് കൊടുത്തിരിക്കുന്നത്. അത് കണ്ട് 45 മുതൽ 90 വരെയുള്ള അളവുകൾ ഇവിടെ അടുത്ത പേജിൽ കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടെ വലുതായി കാണിക്കാം. 45 മുതൽ നാച്ചുറൽ സൈൻ എന്ന ടേബിൾ തന്നെ രണ്ടാമത്തെ പേജിൽ കൊടുത്തു, 45 മുതൽ 90 ഡിഗ്രി വരെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സൈൻ 45 എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 0, ഇതിൻ്റെ നേരെ ആദ്യത്തെ കോളത്തിലേ നോക്കുക. അത് കഴിഞ്ഞ് മിനിറ്റ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ 45-നും 46-നും ഇടയ്ക്കുള്ള ആംഗിളുകൾ കണ്ടുപിടിക്കാനാണ് ഈ 18 മിനിറ്റ്, 24 മിനിറ്റ്, 30 മിനിറ്റ് ഈ മീൻ ഡിഫറൻസ് അല്ലെങ്കിൽ ഈ സബ് അല്ലെങ്കിൽ ഈ വാല്യൂകൾ കൊടുത്തിരിക്കുന്നത്. അവിടുന്നും കൃത്യമായ 42-48-നും ഇടയ്ക്കുള്ളതാണ് മിനിറ്റിനും ഇടയ്ക്കുള്ളതാണ് കാണണമെങ്കിൽ നമ്മൾ ഈ മീൻ ഡിഫറൻസ് കൺസിഡർ ചെയ്യണം. വെറുതെ 46 ഡിഗ്രിയുടെ വാല്യൂ കാണുന്ന സൈൻ 46 0.7193 എന്ന് നേരെ അങ്ങ് എഴുതിയാൽ മതി. 0 ആണ് സൈൻ 46 എത്രയാണ്, സൈൻ 50 എത്രയാണ്, 0.7660 അത്രയേ ഉള്ളൂ. സൈൻ 90 എത്രയാണ്, സൈൻ 90 ഈസ് ഈക്വൽ ടു 1.00 എന്ന് പിന്നെ എഴുതേണ്ട ആവശ്യമില്ല, 1 ആണ് 1.00. അപ്പോൾ സൈൻ 89 എത്രയാണ്, അതാണ് ഇവിടെ പറഞ്ഞത്. ഇത് സൈൻ വാല്യൂ മോളിൽ നിങ്ങളുടെ താഴോട്ട് കൂടുമ്പോൾ കൂടിക്കൊണ്ടിരിക്കുന്നു, ഈ വാല്യൂകൾ കൂടിക്കൊണ്ടിരിക്കുന്നു. ആ കൂടുന്നതുകൊണ്ടാണ് നമ്മൾ മീൻ ഡിഫറൻസ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫൈൻഡ് ദ വാല്യൂ ഓഫ് സൈൻ 75.8 ഡിഗ്രി. 75.8 ഡിഗ്രി, ഇവിടെ പോയിൻ്റ് ആണ്, മിനിറ്റ് അല്ല. 75.8 ഡിഗ്രി നോക്കുക, ഇവിടെ മിനിറ്റ് അല്ല, 75.8. അപ്പോൾ ഇവിടെ നമ്മൾ സൈനിൻ്റെ രണ്ടാമത്തെ പേജിൽ വേണ്ടി വരും. അതായത് 44 വരെയല്ലേ ഉള്ളൂ ആദ്യത്തെ ഇതിൽ, 45 വരെയേ ഉള്ളൂ. 45 മുതൽ മുകളിലേക്കുള്ള രണ്ടാമത്തെ ടേബിൾ എടുക്കണം. അപ്പോൾ 75.8 ഇവിടെയാണ് താഴെ വരുന്നത്. 75 അപ്പോൾ 0.8 മുകളിലുണ്ടോ, 0.678 ഉണ്ടോ, 76.8 ഇവിടെ മീൻ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് കാണേണ്ടത് ഇവിടെ നമുക്ക് 0.8 60 കൊണ്ട് മിനിറ്റ് ആക്കുകയും ചെയ്യാം. ഇനി ആ 0.8 നമ്മൾ ഈ ഇവിടെ പ്രോബ്ലത്തിൽ ചെയ്തിരിക്കുന്നത് 0.8 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 0.8 × 60, അതായത് 48 മിനിറ്റ് ആണ്. അത് തന്നെ ഇവിടെ ഈ ടേബിളിൽ കൊടുത്തിട്ടുണ്ട്, 48 ആണ്. 0.8 × 60 48, 0.9 × 60 54, 0.1 × 60 6, അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഈ ഇതിന് ഈ ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഈ പോയിൻ്റ് വാല്യൂ ആംഗിളിൻ്റെ ഡെസിമൽ വാല്യൂ കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഡെസിമൽ വാല്യൂവിനെ 60 കൊണ്ട് ഗുണിച്ചാൽ, അതായത് ഒരു ഡിഗ്രി 60 മിനിറ്റാണ്, ആ 60 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വാല്യൂ കിട്ടും, എത്ര മിനിറ്റ് ആണെന്ന് കിട്ടും. അങ്ങനെ വേണമെങ്കിലും കാണാം. ഇവിടെ നമുക്ക് ഇത് 48, നമ്മുടെ ചോദ്യത്തിലെ 75.8 ഡിഗ്രിയുടെ വാല്യൂ 75 ഡിഗ്രി 48 മിനിറ്റ് ആണ്. അത് അവിടെ നോക്കുക, അതിൻ്റെ വാല്യൂ 9694 എന്നാണ് കിട്ടുക. 75.8 ഇവിടെ 0.8 താഴെ നേരെ 75 എന്ന കോളത്തിൽ ഇവിടെ നോക്കുക, 0.9694 എന്നാണ് ആൻസർ. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, 9694. അടുത്ത ടാൻ വാല്യൂ, അങ്ങനെ ടാനിൻ്റെ എടുക്കണമെങ്കിൽ ടാൻ ടേബിൾ എടുക്കണം. ഫൈൻഡ് ദ വാല്യൂ ഓഫ് ടാൻ 35 ഡിഗ്രി 37 മിനിറ്റ്. അപ്പോൾ ഇതെടുക്കുക, നാച്ചുറൽ ടാൻജൻ ടേബിൾ. ചോദ്യം ടാൻ 35
37 എവിടെ വരിക? 36 പ്ലസ് 1 35 ൻ്റെ താഴെ ഈ ഇവിടെ വരിക 7159. മീൻ ഡിഫറൻസ് 1 ൻ്റെ താഴെ ഇത് 4 കൂടെ ആഡ് ചെയ്യണം. 7159 അല്ലേ. അപ്പോൾ അത് നിങ്ങളിവിടെ രണ്ട് സൈഡിൽ ഓരോ വിരൽ വെച്ചിട്ട് നോക്കണം. 7159 ഈ 4 കൂടെ ആഡ് ചെയ്താൽ 7163. രണ്ടും കൂടെ ആഡ് ചെയ്യാം. 7163 മീൻ ഡിഫറൻസ് 7163 ആഡ് ചെയ്യുമ്പോൾ കിട്ടും. അതുപോലെ നമുക്ക് ടാൻ വാല്യൂ 50.5 ഡിഗ്രി 5 മിനിറ്റ് ഒക്കെ നമുക്ക് കാണാം. ഇനി ഒന്നും കൂടെ നോക്കാം. കോസ് വാല്യൂ ആണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. കോസ് 45 ഡിഗ്രി 58 മിനിറ്റ്. വെരിഫൈ നാച്ചുറൽ കോസൈൻ ടേബിൾ 45 ഡിഗ്രി 54 മിനിറ്റ്. എൻ്റെ വാല്യൂ 6959 ആണ്. 6959 58 ആണ് നമുക്ക് കാണേണ്ടത്. മീൻ ഡിഫറൻസ് നാല് മൈനസ് ചെയ്യണം ഇതിൻ്റെ അകത്തുനിന്ന്. മീൻ ഡിഫറൻസ് നാലിൻ്റെ വാല്യൂ ഇവിടെ നമുക്ക് നോക്കാം. 4 ൻ്റെ വാല്യൂ 8 ആണ്. നോക്കാം 45 58 നാച്ചുറൽ കോസൈൻ സൈൻ നാച്ചുറൽ ടാഞ്ചൻറ്റ് നാച്ചുറൽ കോസൈൻ 45 ഉണ്ട്. നമ്മുടെ ചോദ്യം 45 ഡിഗ്രി 58 വേണം. 54 വരെ ഇവിടെ ഉള്ളൂ. 45 ഡിഗ്രി 54 വരെയുള്ളൂ. 4 കഴിഞ്ഞ് 4 മീൻ ഡിഫറൻസ്. ഈ മീൻ ഡിഫറൻസ് 4 താഴെ ഇതേ ലൈനിൽ നോക്കുക. അപ്പോൾ 8 ആണ്. അപ്പോൾ 6959 നിന്ന് 8 മൈനസ് ചെയ്യണം. അപ്പോൾ 6 അതായത് സബ്ട്രാക്ട് മീൻ ഡിഫറൻസ് എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഈ മീൻ ഡിഫറൻസ് ഇവിടെ നിന്ന് സബ്ട്രാക്ട് ചെയ്യുക, അതിൽ കുറയുകയാണ് ചെയ്യുന്നത്. ആംഗിൾ കൂടുമ്പോൾ ഇവിടെ കൊസൈൻ്റെ വാല്യൂ മാത്രം കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 6959 നിന്ന് 8 പോയാൽ 6951, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ആൻസർ. 8 സബ്ട്രാക്ട് ചെയ്തു 6951. ഓക്കെ, അതുപോലെ മറ്റ് വാല്യൂകളും കാണാം. അടുത്ത് ഞാൻ കുറച്ച് പ്രോബ്ലംസ് ഇടാം, നിങ്ങളത് ചെയ്ത് നോക്കുക. താങ്ക് യു എല്ലാവരും. മനസ്സിലായെന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, മറുപടി പറയുന്നതായിരിക്കും.